എല്ലാവർക്കും മല്ലി സാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്ക് കൂടി ഇഷ്ടമാകുന്ന രീതിയിൽ രണ്ട് രീതിയിൽ ഞാനിത് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടാക്കാനായി ഞാൻ ഒരു കപ്പ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇൻസ്റ്റൻറ്റ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. കുറച്ച് തരികളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി പൊടിക്കാതെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി പാല് ചേർത്ത് ഈ ഓട്സ് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ പാല് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് തിക്കായിട്ടായിരിക്കും നമുക്ക് മിക്സാക്കി കിട്ടുക. ഇതുപോലെ ഒന്ന് തിക്കാക്കി മിക്സാക്കി എടുത്താൽ മതി, ഒത്തിരി ലൂസാക്കണ്ട. ഇനി ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി ഞാൻ ഇതാ ഒരു ബൗളിലോട്ട് നാല് മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇതുപോലെ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതാ മുട്ട നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ഓട്സ് ഇവിടെ ഒന്ന് സോക്കായി നല്ലപോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ആ പാലിലൊന്ന് കുതിർന്ന് തിക്കായി വന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മിക്സും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇതുപോലെ മുട്ടയൊന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് മിക്സ് ചെയ്യാനായിട്ട് എളുപ്പം. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് മുട്ട ഓട്സിൻ്റെ മിക്സിലോട്ട് ഇട്ട് കൊടുത്താൽ ഇതുപോലെ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇതാ നല്ലപോലെ ഓട്സും മുട്ടയും കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇതുപോലെ നല്ലപോലെ ഒരു തവി വെച്ചോ വിസ്ക് വെച്ചോ ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇതാ ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് സവോള ചെറുതായി കുത്തിയരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം, മല്ലിയില, സ്വീറ്റ് കോൺ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഈ സമയത്ത് പാലോ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ആ വെജിറ്റബിൾസിലുള്ള വെള്ളം കൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായ പാനിലോട്ട് നമുക്ക് ആവശ്യത്തിന് ബാറ്റർ കോരി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയ ഓംലെറ്റ് ഉണ്ടാക്കിയാൽ മതിയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കുറച്ച് കോരി ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ പാനിൻ്റെ വലുപ്പത്തിന് കുറച്ച് വലുതാക്കിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ മൂന്ന് തവി കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ പതുക്കെ മുകളിലൊന്ന് തട്ടിക്കൊടുക്കാം, ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്, എന്നാലാണ് നല്ലപോലെ വെന്ത് കിട്ടത്തുള്ളൂ. അതിനുശേഷം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇതിന് മുകളിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഒരു നല്ല ടേസ്റ്റിനും ഒരു എരിവിനും വേണ്ടിയാണ്. ഇനി വീണ്ടും അടച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതാ ഇപ്പം മുകൾ ഭാഗമെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് പോലെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് മറിച്ചിടുമ്പോൾ ശ്രദ്ധിച്ച് വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ മറിച്ചിട്ട് മറ സൈഡും കൂടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിപ്പോൾ ഞാനിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതും അതുപോലെ തന്നെ മൂന്ന് തവി തന്നെ കോരി ഒഴിച്ചാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു കപ്പ് ഓട്സും അത്രയും വെജിറ്റബിൾസിൽ നിന്ന് മൂന്നെണ്ണമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. വലിയ മൂന്നെണ്ണമായിരുന്നു. ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതിന് മുകളിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം ചിക്കനൊക്കെ വേവിച്ച് നല്ലപോലെ വേവിച്ചൊന്ന് പൊടിച്ചിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചിക്കനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ചീസ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതും അടച്ച് വെച്ച് രണ്ട് മൂന്നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഓംലെറ്റും നല്ലപോലെ ഒന്ന് വെന്ത്, ചീസ് എല്ലാം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ചീസ് എല്ലാം ഒന്ന് മെൽറ്റായി വന്നു കഴിയുമ്പോൾ ഞാനൊന്ന് മറിച്ചിടുന്നുണ്ട്. മറിച്ചിടേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു രണ്ട് സെക്കൻഡ് സമയത്തേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ ചീസ് നല്ലപോലെ ഒന്ന് മെൽറ്റായി കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇനി ഇത് ഡയറക്റ്റ് ഒരു പ്ലേറ്റിലോട്ട് മറിച്ചിട്ട് കൊടുക്കുന്നതാണ് എളുപ്പം. കോരിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇതാ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഹെൽത്തിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. എല്ലാവർക്കും നന്ദി, താങ്ക് യു.